Assalamualaikum friends, welcome to Milo's Kitchen. In this recipe, we are going to make beef kondangane samosa. Beef keema samosa. Fresh green peas आटो, fresh green peas इतनो रे ग्राम एड़ते टन्डे। मालिश अपन पुदीना कट्टे इधर तदर एंड मोन स्पून एड़ का। इतनो रे ग्राम में बेविच्चा बीफ एड़ते टन्डे टो, इतनो टन बद ग्राम ओलो नले। बोनलेस पीस आवन मैक्सिमम स्रद्धिक किया। चिकन नकाले बेव कोड़ दल अनले बीफ ना दो, नानो अंचार विस्ले अड़चे एड़ का, अलेंगले करील नन्ने कोरी एड़ ताले मत। नानो करील नन्ने बेविच्चा दाने कोरी एड़ते टुला दे। അല്ലെങ്കിൽ എല്ലുളക്കുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് ഇറച്ചി മാത്രം എടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ കീമയുടെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഒരു സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഓഫ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വഴറ്റി 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കണം കേട്ടോ. അതിനു മുമ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തന്നെ വേവിച്ചെടുക്കാം. നല്ലോണം വേവട്ടെ. ആ ഗ്രീൻ പീസിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇപ്പം 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് 1/4 മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്തെടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്തെടുക്കുക. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. മസാലയുടെ കുത്തുന്ന ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രീൻ പീസും സവാളയും ബീഫൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലൊക്കെ കൂടെ ചേർത്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാല തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യാനുസരണം ചൂടുവെള്ളം എടുക്കുക. 2 ടേബിൾ സ്പൂണ് മൈദ എടുക്കുക. ഇത് നമ്മൾ പശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാട്ടോ. അതിനാവശ്യമായിട്ടുള്ള ചുടുവെള്ളം എടുക്കുക. അപ്പോൾ ചുടുവെള്ളത്തിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് പശ തയ്യാറാക്കി എടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഏകദേശം കണക്കാട്ടോ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ പശ ഒട്ടിക്കാൻ വേണ്ടത് അത്ര തന്നെ വെള്ളവും മൈദപ്പൊടിയൊക്കെ എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ പശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ എങ്ങനെ ഫോൾഡ് ചെയ്യണമെന്ന് കാണാം. അപ്പോൾ ആദ്യം കവർ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഫുള്ള് പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. കവറ് തുറക്കാതെ തന്നെ നമ്മൾ ഇതുപോലെ വലിച്ചാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതുപോലെ സമോസയുടെ ലീഫ് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഭാഗം വെച്ചതിന് ശേഷം ഈ കോണും കോണുമായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതേപോലെ വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോക്കറ്റ് കിട്ടും. അപ്പോൾ ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഫോൾഡിങ് ശരിയാവില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക.
ഈ ഭാഗം ഒന്ന് പിടിച്ച് വലിച്ചതിന് ശേഷം ഇനി ഈ ഭാഗത്ത് നമ്മൾ ഇതുപോലെ പശ തേച്ചെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യണം കാണിച്ചു തരാം. ഒരു സമോസ ലീഫ് എടുക്കുക, ഇതുപോലെ കോണോട് കോട് മുളക്കുക, ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഫില്ലിംഗ് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കുക. ഇനി ഈ ഭാഗത്ത് വേണമെങ്കിൽ മൊത്തം അഥവാ നിങ്ങൾക്ക് അത് ഊരി പോകുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഫുള്ള് പശ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമോസൊക്കെ ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സ്പീഡിൽ കാണിച്ചു ഫില്ലിംഗ് നിറക്കുക. ഇതുപോലെ സൈഡിൽ പശ തേച്ചെടുക്കാം. ഇതുപോലെ ഒട്ടി സമോസ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ഏകദേശം ഒരു 300 മില്ലിയോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ചൂടാകട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് സമോസ ഇട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയുള്ളൂ കേട്ടോ, സമോസ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളവ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ച് എല്ലാ സൈഡും ഒരേ കളറാവുന്നത് വരെ, ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. സമോസ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പത്തിൽ എങ്ങനെ ബീഫ് സമോസ, അതായത് ബീഫ് കീമ സമോസ ഉണ്ടാക്കാമെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഫ്രണ്ട്സ് തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ആക്കണേ. അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.